പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്ഡ് വെർജിൻ മേരി. വെൽക്കം ടു കാത്തലിക് വക്കബി. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവരുടെ ആശംസകൾ നേരുന്നു. ഈശോ ജനിച്ച സമയത്ത് സംഭവിച്ച 12 അത്ഭുതങ്ങൾ, ഇത് വിശുദ്ധ ബൊനവെഞ്ചർ ലിയോണിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗമാണിത്. അന്ന് സെൻറ് മേരീസ് പള്ളിയിൽ വെച്ചിട്ടാണ് വിശുദ്ധ ബൊനവെഞ്ചർ ലിയോണിലെ ജനങ്ങളോട് ഇത് പ്രഘോഷിച്ചത്. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ 12 അത്ഭുതങ്ങൾ. അപ്പം ഇതിൽ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. ഞാൻ ഈ മിറാക്കിൾസിൻ്റെ ഭാഗം മാത്രം ഞാൻ പറയാം. അപ്പം വിശദം പറയണം, ഒന്നാമത്തെ അടയാളം, ഒന്നാമത് സംഭവിച്ച മിറാക്കിൾ എന്നത് ഈശോ ജനിച്ച സമയത്ത് കിഴക്ക് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു, തിളക്കമുള്ള നക്ഷത്രം. അത് വിശുദ്ധ ബൈബിളിലുണ്ട്, നമുക്കറിയാം. പക്ഷെ വിശുദ്ധം പറയണത് ഈ നക്ഷത്രം കുരിശാകൃതിയിലായിരുന്നു, അതിലൊരു ശിശുവിനെ ദൃശ്യമായിരുന്നു എന്നാണ്. അപ്പം ശിശുവിനെ ദൃശ്യമായത് കൊണ്ടായിരിക്കാം രാജാക്കന്മാർക്ക് അത് യേശുവിൻ്റേതാണ്, രക്ഷ ക്രിസ്തുവിൻ്റെ നക്ഷത്രമാണ് എന്ന് മനസ്സിലായത്. കാരണം ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ അന്ന് തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. അപ്പോഴും ഇതിൽ ശിശുവിനെ ദൃശ്യമായി, കുരിശ് ദൃശ്യമായത് കൊണ്ട് അത് ഈശോയുടേതാണ്, ക്രിസ്തുവിൻ്റേതാണെന്ന് രാജാക്കന്മാർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വിശുദ്ധൻ പറയണത് ഇങ്ങനെ ശിശുവിനെയും കുരിശിനെയും ദൃശ്യമായതുകൊണ്ട്, ഈ നക്ഷത്രത്തിൽ ദൃശ്യമായതുകൊണ്ട് ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ, അവൻ്റെ പഠനങ്ങൾ, അവൻ്റെ ജീവിതവും അവൻ്റെ മരണവും ലോകം മുഴുവനും പരക്കും എന്നതിനെ അടയാള സൂചിപ്പിക്കാനാണ് ഈ മിറാക്കൾ നടന്നത് എന്നാണ്. രണ്ടാമത്തെ മിറാക്കൾ പറയണത് റോമിലെ കാപ്പിറ്റോളിൻ മലം കുന്നുകളിൽ നട്ടുച്ച നേരത്ത് സൂര്യന് ചുറ്റും സ്വർണ്ണ നിറത്തിലുള്ള വലയം രൂപപ്പെട്ടു എന്നാണ്. ഈ വലയത്തിനുള്ളിൽ കന്യക പുത്രന് ജന്മം നൽകുന്നതും ദൃശ്യമായി എന്ന് പറയുന്നു. അത് അന്നത്തെ ചക്രവർത്തിയും ഇതിനെ ഇത് കണ്ടിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് വിശുദ്ധം പറയണം അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ, ഈ ജനിക്കാനിരിക്കുന്നവൻ ലോകം മുഴുവനെയും ഭരിക്കും, അതുപോലെ അവൻ്റെ മഹത്വം ലോകം മുഴുവനും വ്യാപിക്കും, ഒരു ചക്രവർത്തിയായിരിക്കും എന്ന് സൂചിപ്പിക്കാനാണ് ഇത് സംഭവിച്ചത് എന്നാണ് വിശുദ്ധൻ പറയുന്നത്. മൂന്നാമതായിട്ട് വിശുദ്ധൻ പറയുകയാണ് റോമിലെ സമാധാനത്തിൻ്റെ ആലയം തകർന്നു വീണു എന്ന് പറയുകയാണ്. അതായത് ഈ റോമിൽ ഈ ആലയം, നമുക്കറിയാം റോമിൽ അന്ന് ഈ ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് പാഗൻ സംസ്കാരമായിരുന്നു, റോമ് മുഴുവനും പാഗൻ ദൈവങ്ങളായിരുന്നു. അപ്പം അവിടെ പണിയപ്പെട്ട സമാധാനത്തിൻ്റെ ആലയം എന്ന് വിളിക്കപ്പെടുന്ന ആലയം തകർന്നു വീണു. അപ്പം വിശുദ്ധൻ പറയുകയാണ് അന്ന് ഇത് പണിയുന്ന സമയത്ത് പിശാചുക്കളോട് ചോദിച്ചിരുന്നത്രേ ഈ ആലയം എത്ര കാലം നിൽക്കും. അപ്പം പിശാചുക്കൾ പറഞ്ഞത് കന്യക എന്ന് പുത്രന് ജന്മം നൽകുന്നുവോ അതുവരെ, അതിനുശേഷം ഇത് തകർക്കപ്പെടും എന്ന്. അപ്പോൾ ഇതെന്തിനെ അടയാളപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ, ഈ പിശാചിൻ്റെ സകലവിധ ഈ മായകളും ആചാരങ്ങളും ഈ വരാനിരിക്കുന്ന ശിശു നശിപ്പിക്കും എന്നതിനെ സൂചിപ്പിക്കാനാണ് ഈ ആലയം തകർന്നു വീണത് എന്ന് പറയുന്നു. നാലാമതായിട്ട് റോമിലെ ഭൂമിക്കടിയിൽ നിന്നും വലിയ അളവിൽ ഓയിൽ പുറത്തോട്ട് ഒഴുകി ടൈബർ നദിയിലേക്ക് ചേർന്നു എന്ന് പറയുന്നു. അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ, ഈ വരാനിരിക്കുന്നവൻ വെളിപ്പെടുത്താനിരിക്കുന്ന കരുണയുടെ ആ അബണ്ടൻസ്, ആ ഒരു സമൃദ്ധിയെ സൂചിപ്പിക്കാനാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നു. അഞ്ചാമതായിട്ട് പറയുന്നത് എങ്കാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വൃക്ഷത്തിൽ നിന്നും അതിൻ്റെ ശാഖകളിൽ നിന്ന് വളരെ വലിയ അളവിൽ സുഗന്ധം വ്യാപിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത് വരാനിരിക്കുന്നവൻ ലോകം മുഴുവനും തൻ്റെ ആത്മീയ സുഗന്ധം വ്യാപിപ്പിക്കും എന്ന് സൂചിപ്പിക്കാനാണ്, അതുവഴി ലോകം മുഴുവനും അവനിലേക്ക് ആകർഷിക്കും എന്ന് സൂചിപ്പിക്കാനാണ് ഇത് സംഭവിച്ചത് എന്നാണ് വിശുദ്ധൻ പറയുന്നത്. ആറാമതായിട്ട് വിശുദ്ധൻ പറയുകയാണ് അന്ന് ആ മണിക്കൂറുകളിൽ, അന്ന് ആ സമയത്ത് 30,000 ക്രിമിനലുകളെ അന്നത്തെ ആ ചക്രവർത്തി ഒരേ സമയം കൊന്നു എന്ന് പറയുകയാണ്. ഈശോ ജനിച്ചതുകൊണ്ട് കൊന്നു എന്നല്ല, ഇത് ആ സമയത്ത് കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പം ഈ വിശുദ്ധൻ പറയണത് ഇതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ, ഫെയ്ത്ത് ലോകം മുഴുവൻ, ശിശുവിനെക്കുറിച്ചുള്ള വിശ്വാസം ലോകം മുഴുവൻ വ്യാപിക്കുമെന്നും എന്നാൽ റിബൽസ് നിത്യനരകത്തിലേക്ക് പോകുമെന്നതിനെ സൂചിപ്പിക്കാനാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയണത്. ഏഴാമതായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. ഏഴാമതായിട്ട് വിശുദ്ധൻ പറയുകയാണ് ഈശോ ജനിച്ച സമയത്ത്
ലോകം മുഴുവനുമുള്ള സ്ത്രീ പുരുഷന്മാർ, സ്വവർഗഭോഗികളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ മരിച്ചു വീണു എന്ന് പറയുകയാണ്. ലോകം മുഴുവനും, ഇന്ത്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലും അന്നുണ്ടായിരുന്ന എവിടെയൊക്കെ ജനങ്ങൾ വസിച്ചിരുന്നോ അവിടെയെല്ലാം ഉണ്ടായിരുന്ന സ്വവർഗഭോഗികളെല്ലാം ഒരാളൊഴികെ, മീൻസ് എല്ലാവരും, ഒരാൾ പോലും ഒഴിവാക്കപ്പെടാതെ സകല സ്വവർഗഭോഗികളും മരിച്ചു വീണു എന്നാണ് വിശുദ്ധ ബോനവെഞ്ചർ പറയുന്നത് തൻ്റെ പ്രസംഗത്തിൽ. അതാണ് ഏഴാമത്തെ അടയാളം. അതെന്തിനപ്രകാരം സംഭവിച്ചു എന്ന് വിശദം പറയുന്നത്, ഈ സ്വർഗഭോഗം പ്രകൃതിക്കെതിരാണല്ലോ, പ്രകൃതി വിരുദ്ധമാണല്ലോ. അപ്പം പ്രകൃതിക്ക് അനുസൃതമായിട്ടുള്ളതും വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ അത് മുറുകെ പിടിക്കാനാണ് ഈ ജനിച്ചവൻ വന്നിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പോൾ എട്ടാമത്തെ മിറാക്കൾ സംഭവിച്ചത് പറയുന്നത്, മൃഗങ്ങൾ, യൂദയായിൽ മൃഗങ്ങൾ സംസാരിച്ചു, അതിൽ രണ്ട് കാളകളുണ്ടായിരുന്നു. സോ ടു മേക്ക് അസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹു വാസ് ബോൺ വുഡ് ട്രാൻസ്ഫോം ദ മോസ്റ്റ് ബീസ്റ്റൽ മെൻ ഇൻ ടു റാഷണൽ പേഴ്സൺസ്. അതായത് മൃഗങ്ങൾ സംസാരിച്ചു, അതിൽ രണ്ട് കാളകളുണ്ടായിരുന്നു. ഇതെന്തിനെ അടയാളപ്പെടുത്തുന്നു എന്ന് വിശുദ്ധൻ പറയുകയാണ്. അതായത് മൃഗതുല്യരായിട്ടുള്ള മനുഷ്യരെ പോലും സാധാരണ മനുഷ്യരാക്കി മാറ്റാൻ തക്ക കഴിവ് ഈ ജനിച്ചവന് ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കാനാണ് ഈ അടയാളം അന്ന് സംഭവിച്ചത് എന്ന് വിശുദ്ധ ബോനവെഞ്ചർ പറയുന്നു. ഒൻപതാമതായിട്ട്, ഈജിപ്തിലെ സകല വിഗ്രഹങ്ങളും തച്ചുടക്കപ്പെട്ടു, അത് താനെ ഉടഞ്ഞു വീണു എന്നാണ് പറയുന്നത്. അത് പറയുകയാണ്, ഈ ഒരു അടയാളം ഈജിപ്തുകാർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഈജിപ്തുകാർ മനസ്സിലാക്കാൻ, അതായത് ഈ ജനിച്ചവനാണ് യഥാർത്ഥ ഏക സത്യദൈവം, ഇവൻ മാത്രമേ ആരാധനയ്ക്ക് യോഗ്യനായുള്ളൂ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ളവൻ ഇവൻ മാത്രമാണ് എന്ന് ഈജിപ്തുകാരെ ബോധ്യപ്പെടുത്താനാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്നത്. പത്താമതായിട്ട്, ശിശുവിനെ ഈ പിള്ളക്കച്ച ഈ പുൽത്തൊട്ടിയിൽ കിടത്തിയപ്പോൾ ഒരു കഴുതയും ഒരു കാളയും അവന് മുൻപിൽ മുട്ടുകുത്തി അവനെ ആരാധിച്ചു എന്ന് പറയുന്നു. ഒരു കഴുതയും ഒരു കാളയും. ഇതുവഴി ഇതെന്തിനെ അടയാളപ്പെടുത്തുന്നു എന്ന് വിശദം പറയുന്നത്, യഹൂദരെയും വിജാതിയരെയും തൻ്റെ വിശ്വാസത്തിലേക്ക്, തൻ്റെ മതത്തിലേക്ക് ഈ ശിശു കൊണ്ടുവരും എന്ന് സൂചിപ്പിക്കാനാണ് ഈ ഒരു അടയാളം സംഭവിച്ചത് എന്നാണ് വിശുദ്ധൻ പറയുന്നത്. പതിനൊന്നാമതായിട്ട് നടന്ന അത്ഭുതം ഇതാണ്, ലോകം മുഴുവനും ആ സമയത്ത് വളരെ വലിയ സമാധാനം അനുഭവപ്പെട്ടു, ഒരു യൂണിവേഴ്സൽ പീസ് നടന്നു എന്ന് വിശുദ്ധൻ പറയുകയാണ്. അതായത് ഈ ജനിക്കുന്നവൻ നിത്യ സമാധാനം എല്ലാവർക്കും പ്രദാനം ചെയ്യും എന്ന് സൂചിപ്പിക്കാനാണ് ഈ അടയാളം സംഭവിച്ചതെന്നാണ് പറയുന്നത്. പന്ത്രണ്ടാമതായിട്ട് പറയുന്നത്, കിഴക്ക് മൂന്ന് നക്ഷത്രങ്ങൾ ആകാശത്ത് ദൃശ്യമായി എന്ന് പറയുന്നു. വിച്ച് പ്രോഗ്രസീവ്ലി മെർജ് ഇൻ ടു എ സിംഗിൾ സെലസ്റ്റ്യൽ ബോഡി. ഈ മൂന്ന് നക്ഷത്രങ്ങളും കൂടെ പിന്നീട് ഇങ്ങനെ മെർജ് ആയിട്ട് ഒന്നായി എന്നും പറയുന്നു. അത് സൂചിപ്പിക്കുന്ന പരിശുദ്ധ ത്രിപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, ഈ ത്രിയേക ദൈവം ആത്മാവിലും ദൈവത്വത്തിലും അതുപോലെ തന്നെ മാംസത്താലും ഒരു വ്യക്തിയിലേക്ക് അവർ ഐക്യപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇത് സംഭവിച്ചത് എന്ന് വിശുദ്ധൻ പറയുന്നു. എല്ലാവർക്കും മെരി ക്രിസ്മസ്.